അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോമ്പിൻ്റെ കണ്ടിന്യൂഷൻ ആണ് EXR കോമ്പിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യുന്നത്. ഇത് വേറൊരു ഫയലാണ്. ഈ ഒരു ഫയൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു മെറ്റീരിയലിൻ്റെ മെറ്റീരിയലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതാണ് ആ മെറ്റീരിയലിൻ്റെ ഗ്ലോസിനെസ്, അതുപോലെ തന്നെ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ആ ഒരു ലൈറ്റ് അവർ പല രീതിയിലുള്ള ലൈറ്റുകളായിരിക്കും ചെയ്തിരിക്കുന്നത്. മീൻസ് ഒന്നിൽ ഈ ഒരു ഒബ്ജക്റ്റ് കാണത്തില്ല, വേറൊരു ഒബ്ജക്റ്റ് കാണും, ഒന്നിൽ ഇതിൻ്റെ ഷാഡോ മാത്രമായിരിക്കും, ഒന്നിൻ്റെ റിഫ്ലക്ഷൻ മാത്രമായിരിക്കും. നമുക്കെല്ലാം അതിനെന്ത് ചെയ്യാം, കോമ്പ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ എന്ത് ഫയലാണിത്? EXR ഫയൽ തന്നെയാണ്. നമുക്ക് ഫോർമാറ്റ് എടുക്കുക. ഫോർമാറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ചാനൽസ് എടുക്കുക. നമുക്ക് ഓരോന്നായിട്ട് കോമ്പ് ചെയ്യാം. റെഡ് മാറ്റിയിട്ട് ആദ്യം നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറേ ഗ്ലോബൽ ഇലുമിനേഷൻ ബി. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ വിറേ ഇലുമിനേഷൻ ബി. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് ഇത് നോക്കിയേ, ഇതിൻ്റെ അകത്ത് അപ്പോൾ ഒരു പാസം മാത്രം എടുത്തതുകൊണ്ട് കാര്യമില്ല. റെഡ് മാത്രം അങ്ങനെ എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നത്, ഇതിൻ്റെ മാത്രം എന്താണ് ലൈറ്റ് ഇല്ല എന്നുള്ള ഫീലാണ്. ഇപ്പോൾ ആ ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോൾ ഇതിന് ഈ ഒരു ഒബ്ജക്റ്റ് മാത്രം ലൈറ്റ് ഇല്ല എന്നുള്ളൊരു ഫീലാണ് വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ വിറേ ഇലുമിനേഷൻ ബി, അതും ബി തന്നെയാണ്. വീണ്ടും വിറേ ഇലുമിനേഷൻ ബി. അപ്പോൾ ഇത് വിറേ കോമ്പാണ്. ഏതാണ്? വിറേ കോമ്പാണ്. അപ്പോൾ വീറെ വെച്ചിട്ട് നമ്മൾ ലൈറ്റിങ്ങിൽ വീറെ പാസ് വെച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി, എന്താണ് പഴയത് എടുത്തിട്ടില്ല അല്ലേ, ആർ ജി ബി. അപ്പോൾ ഈ ഫയൽ നമ്മൾ എടുത്തു വയ്ക്കുക. ഓക്കെ, ഈ ഫയൽ എടുത്തു വെച്ചതിന് ശേഷം മാത്രം നമ്മളത് യൂസ് ചെയ്യുക. കൺട്രോൾ സി ദെൻ കൺട്രോൾ വി. എപ്പോഴും ഒരു പാസ് എടുത്തു വെച്ചതിന് ശേഷം മറ്റേത് യൂസ് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നു, ഫോർമാറ്റ് എടുക്കുന്നു, വീറെ ഇലുമിനേഷൻ ബി, വിറേ ഇലുമിനേഷൻ ബി, വിറേ ഇലുമിനേഷൻ ബി. സോ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്കകത്ത് മാത്രം ഇതൊന്നും കാണുന്നില്ല. ഏതാണ് കാണാത്തത്? ദാ ഇത് കാണുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് കാണുന്നുണ്ട്, അതിൻ്റെ ബാക്കിലുള്ള ഒബ്ജക്ട്സ് ഒന്നും കാണത്തില്ല. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു എന്താണ് ലൈറ്റ് ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ നന്നായിട്ടൊരു ഗ്ലോസ് ഗ്ലോയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നോക്കി അറിയാൻ പറ്റും. അപ്പം നമുക്ക് ഇതിനൊന്ന് മെർജ് ചെയ്ത് നോക്കാം. സോ എന്ത് ചെയ്യുക, നമുക്ക് മെർജ് ചെയ്യുക. മെർജ്, അതിനുശേഷം നമുക്ക് അതിൻ്റെ അടുത്തിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സ്വാപ്പ് ഇൻപുട്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, അപ്ലൈ മോഡിൻ്റെ അകത്ത് എന്ത് കൊടുക്കുക, സ്ക്രീൻ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ മാറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെർജ് എടുക്കുന്നു. ആ മെർജിനെ ഒന്ന് ഓഫ് ചെയ്യുക, ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക. ഉണ്ടല്ലോ ആ ഒരു ഡിഫറൻസ്, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഏരിയക്കകത്തുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അത് നമുക്ക് സ്വല്പം കൂടെ വ്യക്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഹ്യൂ കർവ്സ് എടുക്കുക. ഹ്യൂ കർവ്സിന് ഹ്യൂ കർവ്സ് വേണ്ട, ഹ്യൂ കർവ്സ് ആണെങ്കിൽ കളർ ആയിരിക്കും കൂടുതൽ വരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, കളർ കർവ്സ് ഇടുക. കളർ കർവ്സിനെ ഡ്രാഗ് ചെയ്തിട്ട് എൻ്റെ ഇടയിൽ ഇടുക. ആ കളർ കർവ്സിന് സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയക്കകത്ത് മാത്രം എന്താണ് ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, റെഡ് വേണമെങ്കിൽ റെഡ് ആക്കാം, റെഡ് ഓഫ് ചെയ്യാം. ഏതാണ് നമുക്ക് വേണ്ടത്, ബ്ലൂ മാത്രമാണെന്നുണ്ടെങ്കിൽ ബ്ലൂ മാത്രം വെച്ചിട്ട് ആ ഒരു ബ്ലൂ ഏരിയക്കകത്ത് മാത്രം ഒരു ബ്ലൂ ടിൻ്റ് വേണമെങ്കിൽ ആ ഒരു ബ്ലൂ ടിൻ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്രയും ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഫീൽ കിട്ടും. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഫസ്റ്റ് പാസ്, ഒറിജിനൽ പാസിനെ കൺട്രോൾ സി അടിക്കുന്നു, കൺട്രോൾ വി അടിച്ചു വെച്ചിട്ട് ആ പാസിനെ ഡ്രാഗ് ചെയ്തിടുക. ആ പാസ് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്, കൺട്രോൾ സി ദെൻ കൺട്രോൾ വി. അതിനുശേഷം ഈ പാസിൻ്റെ അകത്തുനിന്ന് ഫോർമാറ്റ് അടിച്ചിട്ട് എല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. വിറേ ഇലുമിനേഷൻ ഗ്രീൻ, വിറേ ഇലുമിനേഷൻ ഗ്രീൻ, വിറേ ഇലുമിനേഷൻ ഗ്രീൻ. സോ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് വ്യത്യാസം അറിയാം. ഈ പാസിൽ എവിടെയൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നീക്കി നോക്കി അറിയാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് സ്വല്പം അങ്ങോട്ട് നീക്കിയിട്ട് ഇതിനെ നമുക്ക് ഇങ്ങോട്ട് നീക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിൽ എന്താണ്, അപ്പുറത്തെ സൈഡായിരിക്കും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മെർജ് ചെയ്യാം. മെർജ്, സോ ഇവിടെ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇട്ടിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രീൻ ചെയ്ത് നോക്കുക. സ്ക്രീൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു പാസിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ഇതാണ് ആ പാസ്. നമുക്ക് ആ ഒരു പാസിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കളർ കർവ്സ് എടുക്കാം. കളർ കർവ്സ് എടുത്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് ഈ പാർട്ടിന് മാത്രമാണ് ഇപ്പം എഫക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു പാർട്ടിക്കുലർ പാർട്ട് മാത്രം. അപ്പം നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഏരിയ മാത്രം. ഇപ്പോൾ അവിടെ മാത്രം ഒരു ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഗ്ലോ അറേഞ്ച് ചെയ്യാം. ഇവിടെ ഈ ഗ്ലോ എടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഗ്ലോ, ഏതാണ് ഗ്ലോ, ഇത് ബ്ലറാണ്. അപ്പോൾ നമുക്ക് ഗ്ലോ ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കാം. ഗ്ലോ ഗ്ലോ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഗ്ലോ എടുത്താൽ ഇതാ ഇവിടെ മൊത്തത്തിൽ ഗ്ലോ ആവും, അതുകൊണ്ട് ആ ഒരു ഏരിയ മാത്രം ഗ്ലോ ആവും. ഓക്കെ, മറിച്ച് ഈ ഗ്ലോയെ ഞാൻ കോപ്പി ചെയ്തിട്ട് കൺട്രോൾ സി അടിച്ചിട്ട് ഇവിടെയാണ് ഗ്ലോ ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ
ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ആയിരിക്കും ഗ്ലോ വരുന്നത്. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാലോ, ഇത് ഈ ഒരു പാർട്ടിക്കുലർ ഏരിയയ്ക്കകത്തും ഇത് ഈ ഒരു പാർട്ടിക്കുലർ ഏരിയയ്ക്കകത്തും. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻസ് ചെക്ക് ചെയ്യേണ്ടത്, എന്താണ് ആക്ച്വലി അത് എഫക്റ്റ് ചെയ്തതെന്നുള്ളൊരു ഡിഫറൻസ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗ്ലോ നമുക്ക് റിമൂവ് ചെയ്യാം, ഗ്ലോയുടെ ആവശ്യമില്ല. സോ ഗ്ലോ കടന്നാലും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് വരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഗ്ലോ കടന്നാലും പ്രോബ്ലം ഇല്ല. വീണ്ടും ഒറിജിനൽ പാസിനെ കൺട്രോൾ സി ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക, കൺട്രോൾ സി ദെൻ കൺട്രോൾ വി ഡ്രാഗ് ചെയ്തിടുന്നു, ദെൻ കൺട്രോൾ സി ദെൻ കൺട്രോൾ വി. ഇപ്പോൾ ഡ്രാഗ് ചെയ്തിട്ടു, അതിനുശേഷം സെലക്ട് ചെയ്തു, ഫോർമാറ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ ഗ്ലോബൽ ഇലൂമിനേഷൻ റെഡ് എടുക്കുക, അടുത്ത റെഡ് ഗ്ലോബൽ ഇലൂമിനേഷൻ റെഡ് ദെൻ ഗ്ലോബൽ ഇലൂമിനേഷൻ റെഡ്. ഇപ്പോൾ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതാ ഈ ഏരിയയിലായി, ഈ ഏരിയ മാത്രം. റൈറ്റ് ആൻഡ് സൈഡിലുള്ള ഏരിയാസിലൊന്നും ആ ഒരു എന്താണ് ഒന്നും എടുത്തിട്ടില്ല. മീൻസ് ഈ ഏരിയക്കകത്തുള്ള മാത്രം ലൈറ്റ്സും ആ റിഫ്ലക്ഷനുമാണ് നമുക്കുള്ളത്. സോ ഇതെന്ത് ചെയ്യുക, വീണ്ടും മെർജ് ചെയ്യുന്നു, മെർജ് ഇതിലിങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ഇതിനിങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഡ്രാഗ് ഇറ്റ് ദെൻ ടു സ്ക്രീൻ. ഓക്കെ, സ്ക്രീൻ അടിക്കുമ്പോൾ ഇതിങ്ങനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യണം, നമുക്കത് ഫ്ലിപ്പ് ചെയ്യുന്നില്ല. ഇതിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഉള്ള ലൈറ്റ് ഏതാണ് അതിൽ തന്നെ ഇരുന്നോട്ടെ. ഞാനപ്പോൾ ഒന്നും കൂടെ ഞാൻ മെർജ് ഡിലീറ്റ് ചെയ്തു. ഈ പാസിന് നമുക്ക് ഒന്നും കൂടെ എടുക്കാം. ഇപ്പോൾ ഏതാണ് വീറ ഇലൂമിനേഷൻ തന്നെയാണ്, കൺട്രോൾ സി ദെൻ കൺട്രോൾ വി. ഇവിടെ സെലക്ട് ചെയ്യുന്നു, വീണ്ടും മെർജ് ചെയ്യുന്നു, മെർജ് ഇതിനിങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ഇതിനെ ഡ്രാഗ് ചെയ്തിടുന്നു. ഇപ്പോൾ ഇത് കറക്റ്റ് അല്ല, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്വാപ്പ് ഇൻപുട്ട്. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് കൊടുത്തിട്ടില്ല. സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് എടുക്കുക. എന്താണ് നമ്മളിപ്പോൾ ഗ്ലോബൽ ഇലുമിനേഷൻ റെഡ്, ഗ്ലോബൽ ഇലുമിനേഷൻ റെഡ്, ഗ്ലോബൽ ഇലുമിനേഷൻ റെഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ആക്സിസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് ഡ്രാഗ് ചെയ്ത് അറിയാൻ പറ്റും റെഡ്. അപ്പോൾ ഇത് ഏതായിരുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ ഇലുമിനേഷൻ, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഇത് ഏതാണ് ഗ്ലോബൽ ഇലുമിനേഷൻ ബ്ലൂ. ഇത് നോക്കിക്കഴിഞ്ഞാലോ ഗ്ലോബൽ ഇലുമിനേഷൻ ഗ്രീൻ. ദെൻ ഇതെന്ന് പറയുന്ന ഏതാണ് ഗ്ലോബൽ ഇലുമിനേഷൻ റെഡ്. രണ്ടാമത്തെ റെഡാക്കുക, മൂന്നാമത്തതും റെഡാക്കുക. ഇപ്പോൾ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയക്കകത്താണ് ഇപ്പോൾ എന്താണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ദാ ഇത് നേരത്തേതായിരുന്നു, ഇത് ഇപ്പോൾ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ, ഇത് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ, അപ്പോൾ ഇത് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഏരിയക്കകത്താണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മുടെ സെയിം പ്രോസസ്സ് ചെയ്യുക, ഡ്രാഗ് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സ്ക്രീൻ ആക്കുക. അതിനു മുമ്പ് സ്വാപ്പ് ഇൻപുട്ട് കൊടുക്കുക, എന്താക്കുക സ്ക്രീൻ ആക്കുക, ഡ്രാഗ് ചെയ്തിടുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആ ഒരു പാർട്ടാണ് എഫക്റ്റ് ആവുന്നത്. ഇപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഏതാണ് കളർ കറക്റ്റിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇടുന്നു. ഡ്രാഗ് ചെയ്തിട്ട് ശേഷം നമുക്ക് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയക്കകത്താണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഏരിയ ഏതാണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം നമ്മൾ സാധാരണ ഓപ്ഷൻ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഏതാണ് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, ഏതാണ് കളർ കർവ്സ്. സോ കളർ കർവ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, സ്വല്പം കൂടെ ഇൻക്രീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആ പെർഫെക്റ്റ് ആ ഒരു ഏരിയക്കകത്താണ് ബ്ലെൻഡ് ആവുന്നത്. കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെയ്യ കളർ മാറ്റാം. ഓക്കെ, ബ്ലൂ മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രീൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയക്കകത്ത് ഗ്രീൻ മാത്രം ഹൈലൈറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ചേഞ്ചസ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം, എവിടെയാണ് ആ ഏരിയക്കകത്ത് ചേഞ്ച് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. വീണ്ടും കൺട്രോൾ സി ദെൻ കൺട്രോൾ വി, വീണ്ടും കൺട്രോൾ സി ദെൻ കൺട്രോൾ വി. ഇതിന് ഞാനിവിടെ ഇട്ടതിന് ശേഷം ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ ഫോർമാറ്റ് എടുക്കുന്നു. അതിൻ്റെ അകത്ത് വിറേ ലൈറ്റിംഗ് ബി, വിറേ ലൈറ്റിംഗ് ബി, വിറേ ലൈറ്റിംഗ് ബി പോസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇതൊന്നും കാണത്തില്ല, ഇത് രണ്ടെണ്ണം മാത്രമാണ് വ്യക്തമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഷാഡോസും കാണാൻ പറ്റും. സോ എന്ത് ചെയ്യുക, മെർജ് ചെയ്യുക, മെർജ് ചെയ്യുക. ഇത് ഇവിടെ ഇടുന്നു, ഇതിന് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നു, ഇതിനെടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇടുന്നു. ഡ്രാഗ് ചെയ്ത് വയ്ക്കുക, സെലക്ട് ചെയ്യുക സ്ക്രീൻ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ സ്ക്രീൻ മാത്രമല്ല, നമുക്ക് സ്ക്രീൻ പോലെ തന്നെ നമുക്ക് എന്താ സോഫ്റ്റ് ലൈറ്റ് വേണമെങ്കിൽ സോഫ്റ്റ് ലൈറ്റ് കൊടുക്കാം. സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, സ്ക്രീൻ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രൈറ്റർ ആയിട്ടുള്ള പാർട്ടാണ് കൂടുതൽ ബ്രൈറ്റർ ആവുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്കർ ആയിട്ടുള്ള പാർട്ടായിരിക്കും കൂടുതൽ ഡാർക്കർ ആവുന്നത്. സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ലൈറ്റർ ആയിട്ടുള്ള പാർട്ട്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വെളിച്ചമുള്ള പാർട്ട് കൂടുതൽ ബ്രൈറ്റർ ആവുകയാണ് ചെയ്യുന്നത്. ബ്രൈറ്റർ പാർട്ട് ബിക്കം മോർ ബ്രൈറ്റർ. അപ്പോൾ സോഫ്റ്റ് ലൈറ്റ് ആണെങ്കിൽ സ്വല്പം കൂടെ കുറയും, ഹാർഡ് ലൈറ്റ് ആണെങ്കിൽ എന്ത് പറ്റും, ഹാർഡ് ലൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് ഹാർഡാവും. അപ്പം മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും സ്ക്രീനിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രൈറ്റർ പാർട്ട് ബിക്കം മോർ ബ്രൈറ്റർ. മൾട്ടിപ്ലൈ ആകുമ്പോൾ ഡാർക്കർ പാർട്ട് ബിക്കം
more darker. அப்ப நம்ம ஸ்கிரீன் ஆனதுണ്ടെങ്കിൽ நமக்கு வேணെങ്കിൽ blend சொல்பம் குறச்சாலும் വലിയ പ്രശ്നമില്ല. இல்ல ஸ்கிரீன் இത്ര இருந்தாலும் நமக்கு പ്രശ്നമില്ല. லாஸ்ட்ல நமக்கு എന്തി அட்ஜஸ்ட் ചെയ്തു கொண்டு வரலாம். அப்ப ഈ ஏரியக்கத்தான கூடுதல் லைட் வருது. லைட் சோர்ஸ் வருது. சோ நான் இവിടെ செலக்ட் ചെയ്യുന്നു. கலர் கர்வ்ஸ்-னை டிராக் ചെയ്തിട്ട് ദൈന്റാത്തോട്ട് ഇട്ട് കൊടുക്ക கலர் கர்வ்ஸ்-னை. ஓகே. എന്നിട്ട് ഈ ഫൈനൽ മെർജ് എടുത്തിട്ട് നമ്മൾ ഈ കളർ കർവ് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഏത് പാർട്ടാണ്? അതായത് ഈ കറക്റ്റ് ഏരിയക്കകത്താണ് നമ്മളെ ലൈറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു പാർട്ടിക്കുലർ ഏരിയക്കകത്ത് തന്നെയാണ് ദ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ആവുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. വീണ്ടും കൺട്രോൾ സി ദൻ കൺട്രോൾ വി. സോ ഇവിടെ ഡ്രാഗ് ചെയ്തിടുന്നു. അതിനുശേഷം കൺട്രോൾ സി ദൻ കൺട്രോൾ വി. സോ ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട ശേഷം ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് വീറെ ലൈറ്റിംഗ് ഗ്രീൻ സെലക്ട് ചെയ്യുക. വീറെ ലൈറ്റിംഗ് ഗ്രീൻ സെലക്ട് ചെയ്യുക. വീറെ ലൈറ്റിംഗ് ഗ്രീൻ ഇപ്പോൾ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതാ അവിടെ ഈ നേരത്തെ ഇവിടെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വന്നു. സോ മെർജ് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് ഷുഡ് ബി ബാക്ക്ഗ്രൗണ്ട്, ദെൻ ഫോർഗ്രൗണ്ട് ഷുഡ് ബി ഫോർഗ്രൗണ്ട് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഇടുക. എന്ത് ചെയ്യുക? നോർമൽ മാറ്റിയിട്ട് സ്ക്രീൻ ആക്കുക. സ്ക്രീൻ ആക്കിയിട്ട് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ ഹ്യൂ അല്ലെങ്കിൽ കളർ കർവ്സ് ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇടുക. എന്നിട്ട് കളർ കർവ് അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഓക്കെ, ഇപ്പം ലൈറ്റ് വരുന്ന ഏതാണ്? ഈ ഒരു സോഴ്സിൽ നിന്നാണ് ഇപ്പോൾ ലൈറ്റ് വരുന്നത്. കറക്റ്റായിട്ട് ആ ഒരു ലൈറ്റ് സോഴ്സ് ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും അഡ്ജസ്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ ഒരു ഏരിയ മാത്രം, ബാക്കിയെല്ലാം ഹൈഡ് ചെയ്തിട്ട് ബ്ലൂ മാത്രമാണെങ്കിൽ ബ്ലൂ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയക്കകത്തുനിന്ന് ആ ലൈറ്റ് സോഴ്സ് വരുന്നത് ആ ഒരു ഏരിയക്കകത്തു നിന്നുള്ള ലൈറ്റ് സോഴ്സാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പാസ് ഏതാണ്? വീറ ലൈറ്റിംഗ് ഗ്രീൻ. വീണ്ടും ഇത് സെലക്ട് ചെയ്യുന്നു. ദെൻ കൺട്രോൾ സി, ദെൻ കൺട്രോൾ വി, ദെൻ കൺട്രോൾ സി, ദെൻ കൺട്രോൾ വി. അതിനുശേഷം മെർജ് ചെയ്യുന്നു. മെർജ് ബാക്ക്ഗ്രൗണ്ട് ടു ബാക്ക്ഗ്രൗണ്ട് ഇത് സെലക്ട് ചെയ്യുക. ഫോർമാറ്റ് എടുക്കുക. ഏതാണ് നമ്മളിപ്പം വർക്ക് ചെയ്ത പാസ്? ഗ്രീൻ, വീറ ലൈറ്റിംഗ് ഗ്രീൻ. സോ ഇതെടുക്കുക. വീറ ലൈറ്റിംഗ് റെഡ്, വീറ ലൈറ്റിംഗ് റെഡ്, വീറ ലൈറ്റിംഗ് റെഡ്. ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പാട്ട് ഒഴിച്ചിട്ടുള്ള പാട്ടുകളാണ് ലൈറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്ത് അത്രയും ലൈറ്റ് ഇല്ല, പക്ഷേ ഈ ഏരിയക്കകത്തുള്ള നന്നായിട്ട് ലൈറ്റ് വരുന്നുണ്ട്. സോ ഇതിനെ ഡ്രാഗ് ചെയ്തിടുന്നു. അതിനുശേഷം സ്ക്രീൻ തന്നെ കൊടുക്കുക. അപ്പോൾ തൽക്കാലം ഒന്നും മാറ്റുന്നില്ല. സോ സ്ക്രീൻ സ്ക്രീൻ. അപ്പോൾ ഈ ഇതിൻ്റെ അകത്തൊക്കെ ഇത്രയും ഒരു കളർ ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും നമ്മളിത് സെലക്ട് ചെയ്യുന്നു. നമ്മൾ അതേ സെയിം ഓപ്ഷൻ തന്നെയാണ്, കളർ കർവ് എടുക്കുന്നു. ഡ്രാഗ് ചെയ്ത് കളർ കർവ് ഇടുന്നു. എന്നിട്ട് സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഇതാ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന കളറിനെയാണ് കൂടുതലായിട്ടുള്ള ഡെപ്ത് വരുന്നത്. നമുക്ക് റെഡും ഗ്രീനും ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ബ്ലൂ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി വീണ്ടും കൺട്രോൾ സി ഇവിടെ സെലക്ട് ചെയ്യുക. കൺട്രോൾ സി ദെൻ കൺട്രോൾ വി ഡ്രാഗ് ചെയ്തിടുന്നു. കൺട്രോൾ സി ദെൻ കൺട്രോൾ വി ഡ്രാഗ് ചെയ്തിട്ട ശേഷം അടുത്തത് നമ്മളിപ്പോൾ നോക്കുക. തൊട്ട് പ്രീവിയസ് ലൈറ്റിംഗ് റെഡാണ്. സോ സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് എടുക്കുക. ലൈറ്റിംഗ് റെഡ് മാറ്റിയിട്ട് വീറെ റിഫ്ലക്ഷൻ സെലക്ട് ചെയ്യുക. വീറെ റിഫ്ലക്ഷൻ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ, വീറെ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ. വീറെ റിഫ്ലക്ഷൻ, വീറെ റിഫ്ലക്ഷൻ ബ്ലൂ, വീറെ റിഫ്ലക്ഷൻ ബ്ലൂ, വീറെ റിഫ്ലക്ഷൻ ബ്ലൂ. സോ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ റിഫ്ലക്ഷൻ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്, എല്ലാ ഏരിയയിലുള്ള റിഫ്ലക്ഷൻ മാത്രം. സോ മെർജ് മെർജ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ഷുഡ് ബി ബാക്ക്ഗ്രൗണ്ട്, ഫോർഗ്രൗണ്ട് ഷുഡ് ബി ഫോർഗ്രൗണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് കൊടുക്കുക? നോർമൽ മാറ്റിയിട്ട് സ്ക്രീൻ കൊടുക്കുക. സ്ക്രീൻ കൊടുത്ത് ഇനി നമ്മളിത് എഫക്റ്റ് ചെയ്തെന്ന് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ മെർജ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അറിയാൻ പറ്റും. അതായത് മെർജിൻ്റെ ഒരെണ്ണം മാറ്റിക്കഴിഞ്ഞു. കണ്ട് ആ റിഫ്ലക്ഷൻ ഏരിയ മാത്രമാണ് ഇവിടെ നന്നായിട്ട് പിടിക്കുന്നത്. ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ കർവ്സാണ്. കളർ കർവ്സിനെ ഡ്രാഗ് ചെയ്ത് അവിടെ ഇടുന്നു. അതിനുശേഷം നമ്മൾ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക അതിന്. അതുകൊണ്ട് ആ റിഫ്ലക്റ്റഡ് ഏരിയ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്, വേറെ ഒരു ഏരിയക്കകത്ത് ഒന്നും വരത്തില്ല. ആ റിഫ്ലക്ഷൻ ഏരിയക്കകത്ത് മാത്രം. അപ്പോൾ ഈ ഒരു പാസ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, റിഫ്ലക്ഷൻ ബ്ലൂ. അപ്പോൾ ഗ്രീനും റെഡിൻ്റെ അകത്ത് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടാകുന്ന ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. സോ കൺട്രോൾ സി, ഇതെന്തായാലും കൺട്രോൾ സി അടിച്ച് വയ്ക്കുക. കൺട്രോൾ വി, കൺട്രോൾ സി, കൺട്രോൾ വി. റിഫ്ലക്ഷൻ്റെ അകത്ത് ഇനി മാറാനുള്ള ചാൻസസ് കുറവാണ്. സോ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് റിഫ്ലക്ഷൻ ബ്ലൂ മാറ്റിയിട്ട് ഗ്രീൻ അടിക്കുക. ഗ്രീൻ എല്ലാം ഗ്രീൻ ആക്കുക. റിഫ്ലക്ഷൻ ഗ്രീൻ ഡ്രാഗ് ചെയ്യുക. ഇല്ല, മാറ്റമില്ല. റിഫ്ലക്ഷൻ ഗ്രീൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം ഒരു ഇൻഫർമേഷനാണ്, ഒറ്റ റിഫ്ലക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ റെഡ് ഡ്രാഗ് ചെയ്യുക. റിഫ്ലക്ഷൻ റെഡ്, അതുപോലെ റിഫ്ലക്ഷൻ റെഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്കുലാരിറ്റിയാണ്. സ്പെക്കുലാരിറ്റി ക്ലിക്ക് ചെയ്യുക. സ്പെക്കുലാരിറ്റിക്കകത്ത് മാറ്റാൻ വരാനുള്ള ചാൻസ് ഉണ്ട്. വീറെ സ്പെക്കുലാരിറ്റി ബ്ലൂ, വീറെ സ്പെക്കുലാരിറ്റി ബ്ലൂ.
അപ്പോൾ ആ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും ഇല്ല, നമുക്ക് മെർജ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും തോന്നുന്നില്ല. സ്പെക്കുലാരിറ്റി ബ്ലൂ. അപ്പോൾ ഒറിജിനൽ ഇതാണ്, നമുക്ക് ഇതിനൊന്ന് മെർജ് ചെയ്ത് നോക്കാം. മെർജ് ഇതിനിങ്ങോട്ട് മെർജ് ചെയ്യുക, അപ്പോൾ ഡ്രാഗ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, പിന്നെ സ്ക്രീൻ അടിച്ച് നോക്കുക. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാത്രം അത് എടുത്താൽ മതി. ഞാൻ ഈ കളർ കവിനെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷനും ഇല്ല, കാരണം എന്താണ്, ബ്ലാക്ക് അടിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് അതിനകത്ത് ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നു, സ്പെക്കുലാരിറ്റി ബ്ലൂ മാറ്റിയിട്ട് സ്പെക്കുലാരിറ്റി ഗ്രീൻ, ഗ്രീൻ ദെൻ ഗ്രീൻ. ഇപ്പോൾ ഡ്രാഗ് ചെയ്തിട്ടാലും പ്രത്യേകിച്ച് ഒരു മാറ്റവും, അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻഫർമേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. റെഡ് റെഡ് ദെൻ റെഡ് ഇപ്പോൾ എടുത്താലും ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇൻഫർമേഷനൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് എന്താണ്, അതിൻ്റെ അകത്ത് ഒരു ഇൻഫർമേഷനും അതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്കതിന് വേണ്ടെന്ന് വയ്ക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ മെർജ് ചെയ്യാം. ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ മെർജ് ഈ മെർജ് രണ്ടെണ്ണം ഉള്ളത്. സോ എന്ത് ചെയ്യാം, മെർജ് കൊടുക്കുക. മെർജ് മെർജിൽ ക്ലിക്ക് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫോർഗ്രൗണ്ട്. ഇപ്പോൾ രണ്ടിലും രണ്ടും കാണുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ മെർജ് ഇങ്ങനെ ഇട്ട ഇങ്ങനെ ഇരിക്കും, സ്ക്രീൻ ആക്കുക. സ്ക്രീൻ ആക്കി കഴിയുമ്പോൾ ആ രണ്ട് ഓപ്ഷനും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണണം. ഇപ്പോൾ രണ്ട് സ്ഥലത്തുള്ള ലൈറ്റ് നമുക്ക് കാണണം. അപ്പോൾ ഇത് ഡ്രാഗ് ചെയ്തിടുമ്പോൾ എന്ത് പറ്റും, ഈ ഒരു ഗ്ലോയും, ഇനി ഇത് ഡ്രാഗ് ചെയ്തിടുമ്പോൾ അപ്പുറത്ത് ഗ്ലോയും. അപ്പോൾ രണ്ട് സൈഡിലെ ഗ്ലോയും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ സ്വല്പം ഇതിൻ്റെ ബ്ലെൻഡ് ഒന്ന് കുറയ്ക്കാം. അപ്പോൾ സ്വല്പം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റും എന്തുണ്ട്. ഇനി എനിക്ക് ഈ ഗ്ലോ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലോ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലെൻഡ് വെച്ചിട്ട് ഗ്ലോയുടെ സൈസ് കുറയ്ക്കാം, ഗ്ലോയുടെ സൈസ് ഇവിടുന്ന് കുറയ്ക്കാം. അതുപോലെ തന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്ലോയുടെ സൈസ് എനിക്ക് വീണ്ടും കുറയ്ക്കാം, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്, പക്ക ബ്ലെൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഓപ്ഷൻ, ഞാനിപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്ത് കൊടുത്തതെന്നേ ഉള്ളൂ പക്കായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അടുത്ത ബ്ലെൻഡ് അടുത്ത ഈ ഏരിയയാണ്. എന്നിട്ട് ഒന്നും കൂടെ മെർജ് ചെയ്യുക, മെർജ് ഈ ഏരിയക്കകത്തുള്ള ഇതിലിടുക, ഈ ഏരിയക്കകത്തുള്ള ഇതിലിടുക, ഇടുക സ്ക്രീൻ. സ്ക്രീൻ ഇടുമ്പോൾ കുറച്ച് ബ്ലെൻഡ് ഗെയിന് കുറച്ച് കൂടി വരും, സ്വല്പം ഒന്ന് കുറയ്ക്കുക, മൊത്തത്തിൽ സ്വല്പം ഒന്ന് കുറയ്ക്കുക. നമ്മൾ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് സ്വല്പം ഒന്ന് കുറയ്ക്കുക എല്ലാത്തിൻ്റെ ബ്ലെൻഡ്. അതിനുശേഷം നമുക്ക് ഗ്ലോ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോയുടെ കളർ കർവ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്ലോയുടെ ഗ്ലോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഗ്ലോ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ കളർ കർവാണ് ഇതിൻ്റെ അത് കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളത്, സ്വല്പം കുറയ്ക്കാം. അതേപോലെ ഇനി ഇവിടെ പോയിട്ട് ഇവിടെ ഗ്ലോ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടുത്തെ ഗ്ലോയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കാം. ഇത് ഇവിടെ കുറയ്ക്കാം. ഇവിടത്തേതാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്ലോ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കാം. കണ്ടോ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കൺട്രോൾ കിട്ടും. മൊത്തത്തിൽ നമുക്ക് ആ ഒരു സീനിനെ മൊത്തത്തിൽ ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള ഒരു കളർ അല്ലെങ്കിൽ ഒരു കൺട്രോൾ നമുക്ക് കിട്ടും. അതാണ് EXR പാസ്. ഏകദേശം നമ്മൾ പഴയ പാസ് ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്. അപ്പം ഇങ്ങനെ കുറച്ചും കൂടെ ഒരു ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ഇങ്ങനെ ഗ്ലോയും കാര്യങ്ങളും കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ ചേഞ്ചാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് എല്ലാം കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഔട്ട്പുട്ടിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറ്റ് തരുന്ന ഔട്ട്പുട്ടിലോട്ട് നമുക്ക് അതിനെ അച്ചീവ് ചെയ്തെടുക്കുക. ആ ഒരു കളർ ബാലൻസും കാര്യങ്ങളും എല്ലാം ആ ഒരു ക്ലയൻറ്റ് തരുന്ന അതേ കളർ ബാലൻസിൽ ചെയ്തെടുക്കുക. മനസ്സിലായോ? ഹലോ, ഇത് കുറച്ചുകൂടെ മനസ്സിലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിനെക്കാട്ടി സ്വല്പം കൂടെ. കുറേ സംഭവത്തിൽ ഇൻഫർമേഷൻ ഇല്ലായിരിക്കും, ആ ഇൻഫർമേഷൻ ഇല്ലാത്തതൊന്നും വെറുതെ സമയം കളഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത്. അതെല്ലാം പിന്നെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഇൻഫർമേഷൻ ഇല്ലാത്ത സംഭവം. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷനും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ടേ നമുക്ക് ഇതിൻ്റെ അകത്ത് ആൽഫയ്ക്കകത്ത് മാത്രം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ആൽഫ, ആൽഫ എഗെയിൻ ആൽഫ ഉണ്ട്. അപ്പോൾ വൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഇൻഫർമേഷനും ഇല്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വിക്കകത്ത് സ്പെക്കുലാരിറ്റി ഓൺ ചെയ്തു, ഗ്രീൻ്റെ അകത്ത് ആൽഫ, വിക്കകത്ത് സ്പെക്കുലാരിറ്റി ബ്ലൂ ഓൺ ചെയ്തു, മറ്റേൻ്റെ അകത്ത് സ്പെക്കുലാരിറ്റി റെഡ് ഓൺ ചെയ്തു. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. സോ ആൽഫയ്ക്കകത്ത് ഒന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു ഇൻഫർമേഷനും ഇല്ല. ഓക്കെ, ഈ ആൽഫയ്ക്കകത്ത് ഒരു ഇൻഫർമേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, വേറെ ഒരു ഇൻഫർമേഷനും ഇതിൻ്റെ അകത്ത് ഒന്നും ഇല്ല, എല്ലാം ബ്ലാങ്ക് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ വേറെ ഒന്നും നമ്മൾ പോവേണ്ട ആവശ്യമില്ല, നമ്മളതിനെ കളയുക. അല്ലാതെ ആ ഇൻഫർമേഷൻ നമ്മൾ തപ്പി തപ്പി ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെ നമ്മളെ സമയം പൊക്കൊണ്ടിരിക്കുകയുള്ളൂ. സോ ഇൻഫർമേഷൻ ഇല്ലാത്തൊരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുക, അടുത്തതിലോട്ട് പോവുക. ചിലതിൽ അല്ലാതെ ഈ ആൽഫയ്ക്കകത്ത് ഇൻഫർമേഷൻ കാണും, നമ്മൾ ഇതിനു മുമ്പ് നോക്കിയിട്ടുള്ളൂ. എ അടിക്കുമ്പോൾ ആൽഫയ്ക്കകത്ത് ഇൻഫർമേഷൻ കാണിക്കും, അല്ലെങ്കിൽ ഇതേപോലെ ആൽഫ ചെക്ക് ചെയ്ത് നോക്കുമ്പം RGB ആൽഫയ്ക്കകത്ത് ഇൻഫർമേഷൻ കാണും. അങ്ങനെ ഉള്ളതെന്നുണ്ടെങ്കിൽ മാത്രം ഇതിപ്പോൾ നോക്കി, റെഡ് ഗ്രീനും ബ്ലൂ. അപ്പോൾ ബ്ലൂ ആൽഫ ആൽഫ ആൽഫ. അപ്പോൾ നമുക്ക് റെഡ് റെഡ് ഗ്രീന് ബ്ലൂ ദെൻ ആൽഫ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആൽഫയും ഉണ്ട്. അപ്പോൾ ആൽഫ മാറ്റിയിട്ട് നമ്മൾ വീറെ ഇലുമിനേഷൻ ആക്കി കഴിഞ്ഞാലും ആൽഫയ്ക്കകത്ത് അവിടെ ട്രാൻസ്പെറൻ്റ് ആയിപ്പോൾ. അപ്പോൾ ആൽഫ അവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് ഗ്രീനിനെയോ ബ്ലൂവിനോ അതിനെ ആൽഫ ആക്കി കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ആവും. ഇപ്പോൾ റെഡും ഗ്രീനും മാത്രമേ ഉള്ളൂ, രണ്ട് ആൽഫ കയറി, വീണ്ടും ആൽഫ
അതാണ്ട് വീണ്ടും നമുക്കൊരു ആൽഫ ആക്കാം. ഇപ്പോഴും ഇൻഫർമേഷൻ ഒന്നും കാണില്ല, പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഗ്രീൻ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ അകത്ത് ഇൻഫർമേഷൻ കാണിക്കും. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. വെറും ബ്ലാങ്ക് ആയി പോയി കഴിഞ്ഞാലേ, ഇതിപ്പോൾ സെലക്ട് ചെയ്തു, വെറും ബ്ലാങ്ക് ആയി പോയി കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷനും നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ഇത് മാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സെലക്ട് ചെയ്യുക, സ്ക്രീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പോൾ ഇൻഫർമേഷൻ ഇല്ലാത്തൊരു ഏരിയക്കകത്ത് വെറുതെ നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഇതിൽ നിന്ന് റിട്രീവ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം റെഡ്, അതിനുശേഷം എന്താണ് ഒന്നുമില്ല, വെറും ആൽഫം ആൽഫയ്ക്കകത്തൊരു ഒരു സംഭവമില്ല, വെറും ബ്ലാങ്ക് അടിച്ച് കിടക്കുന്നു. അപ്പോൾ അത് ഇൻഫർമേഷൻ എടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അതുപോലെ തന്നെ ഒരു പാസും വേറൊരു പാസും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ സ്ക്രീനിന് വളരെ കൂടുതൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ, അതാ ഇങ്ങനെ ഭയങ്കര കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മാറ്റിയിട്ട് സോഫ്റ്റ് ലൈറ്റ് ആക്കി നോക്കാം. അപ്പോൾ ഇതിൽ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ലൈറ്റ് കട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ലൈറ്റണാക്കി നോക്കാം. ഉണ്ടോ ലൈറ്റണും ഇതിൻ്റെ അകത്ത് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ബ്ലെൻഡ് കൂട്ടാം. കൂട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രീനാണ് ഇതിൻ്റെ അകത്ത് പക്കയായിട്ട് കിട്ടുന്നത്. പിന്നെ നമുക്കുള്ളത് ഡിസോൾവ് ആണ്. ഡിസോൾവ് ആണെങ്കിൽ ഡിസോൾവ് ആയി പോകും. മൾട്ടിപ്ലൈ ആണെങ്കിൽ കണ്ട അതും വർക്ക് ചെയ്യത്തില്ല. സോഫ്റ്റ് ലൈറ്റ് ആണെങ്കിലും വർക്ക് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഹാർട്ട് ലൈറ്റ് ആണെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. ഡിഫറൻസ് വർക്ക് ചെയ്യത്തില്ല. സാച്ചുറേഷൻ ലൂമിനോസിറ്റി വർക്ക് ചെയ്യത്തില്ല. കളർ വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ പല പല ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് പ്രോബ്ലം ഉണ്ട്. നമുക്ക് സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട്. അപ്പോൾ സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റർ സൈഡ് ബിക്കം മോർ ലൈറ്റർ. ഓക്കെ, മൾട്ടിപ്ലൈ ഓർത്ത് വയ്ക്കുക, മൾട്ടിപ്ലൈന് ഡാർക്കർ ബിക്കം മോർ ഡാർക്കർ. ലൈറ്ററിൽ ബിക്കം മോർ ലൈറ്റർ ആകുമ്പോൾ നമുക്ക് എന്ത് ഗെയിൻ ഇവിടെ നിന്ന് കുറയ്ക്കാം. ഇങ്ങനെ കണ്ടോ, ഗെയിൻ ഇവിടെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും അതാണ്ടോ, ഒരുപാട് ലൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഫീല് പോവും. അപ്പോൾ ബ്ലെൻഡ് കുറച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡ് കുറയ്ക്കല്ലേ, ബ്ലെൻഡ് കുറച്ച് ആ ഒരു ഇത് മൊത്തത്തിൽ പോകും. അപ്പോൾ നിങ്ങൾ ഗെയിൻ കുറയ്ക്കുക, സ്വല്പം കുറയ്ക്കുക ഗെയിൻ. ഓക്കെ, അപ്പോൾ പഴയ പോലെയായി. ഇനി നമുക്ക് വീണ്ടും കളർ അഡ്ജസ്റ്റ് ചെയ്യണ, കളർ അഡ്ജസ്റ്റ് ചെയ്ത് റീട്യൂൺ ചെയ്ത് കൊണ്ടുവരാം. കണ്ടോ, അപ്പോൾ അത്രയും ഒരു ബ്ലീച്ച് കയറുന്നില്ല. അപ്പം നമ്മുടെ അടുത്ത് ഡയറക്ടർ പറയുന്നത് കുറച്ചും കൂടെ സ്ക്രീൻ ഗെയിൻ കുഴപ്പമില്ല, കൂട്ടിയാലും നമുക്ക് ആ ഒരു ഫീല് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം കൂടെ കൂട്ടാം. ഓവർ ബ്ലീച്ച് ആവരുത്, അത്രയേ ഉള്ളൂ. രണ്ടെണ്ണം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു സീനിൻ്റെ കളറും ഈ സീനിൻ്റെ കളറും കൂടെ വന്നിട്ട് ഓവറായിട്ട് ബ്ലീച്ച് ആവരുത്, അത്രയേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഒറിജിനൽ സീൻ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, കണ്ടോ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയ്ക്കും ഗെയിൻ കുറച്ച് കഴിഞ്ഞ് നമുക്ക് അതേ കണക്കാക്കാം. കണ്ടോ, എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കളർ കർവ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒറിജിനലൊന്നും ബാധിക്കുന്നില്ല, മനസ്സിലായില്ലേ. ആ ഒറിജിനലൊന്നും ബാധിക്കാതെ തന്നെ ബാക്കിയുള്ളതിന് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഏതാണ്, ഗെയിൻ. ബ്ലെൻഡ് യൂസ് ചെയ്യല്ലോ, ബ്ലെൻഡ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ബ്ലെൻഡാണ് പോകുന്നത്. നമ്മൾ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് അത് പോവും, മനസ്സിലായില്ലേ. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ നമ്മൾ എന്താണ് ചെയ്തത് അത് പോവും. ഗെയിൻ ആണെന്നെങ്കിൽ നമുക്ക് ആ ഗെയിന് മാത്രമേ നമുക്ക് വിഷയം വരുള്ളൂ. മൊത്തത്തിലുള്ള ഗെയിനിന് മാത്രമേ ആ ഒരു പ്രോബ്ലം വരുള്ളൂ. ആ മെർജ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ സ്ക്രീനിൻ്റെ ആ ഒരു പ്രോബ്ലം വരത്തില്ല. ആ ഗെയിന് മാത്രമേ നമുക്ക് കുറയ്ക്കുള്ളൂ. ഓക്കെ, ഏത് കുറച്ചാലും ആ ഒരു ഏരിയ മാത്രമേ നമുക്ക് കുറയത്തുള്ളൂ. അതാണ്ടോ, ഉണ്ടോ, ആ ഒരു ഏരിയ മാത്രമേ കുറയത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഗെയിന് മാത്രം കുറയ്ക്കുക പഴയതുപോലെ ആക്കുവാൻ. കാരണം എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്, അതാണ് ബ്ലെൻഡ്. ആ ബ്ലെൻഡ് പോകാൻ പാടില്ല. ഗെയിന് നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ആ ഒരു കളറിലോട്ട് കൊണ്ടുവരിക. പിന്നെ കളർ വാല്യൂസൊക്കെ ഏകദേശം ഒരു ഷോട്ട് ചെയ്യുമ്പോൾ ഒരു 10 ഷോട്ടിൽ ഒരേ എണ്ണത്തെ കളർ വാല്യൂസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കളർ കളർ കറക്റ്റൊക്കെ ചിലപ്പം ഒരെണ്ണം തന്നെ അവർ നമുക്ക് കോപ്പി ചെയ്ത് തരും. ഇപ്പം 1.5 തന്നെ മതിയാവും ഫുൾ കളർ കറക്റ്റ് ആണെങ്കിൽ. നിങ്ങൾ 1.5 തന്നെ യൂസ് ചെയ്താൽ മതി കളർ കറക്റ്റ്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5 വേറെ ആൾ 2.5 ചെയ്ത് കൊള്ളായിപ്പോൾ സിമിലർ ഷോട്ട്സ് ആണെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ഇത് മാത്രം ഫോളോ ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് പോവുക, ബാക്കിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്. മനസ്സിലായില്ലേ, എനിക്ക് സീൻ വേരിയേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ.